നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കോവിഡ് ആണെന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്ത അദ്ദേഹത്തിന് കോവിഡ് മാറി, അദ്ദേഹം ഡിസ്ചാർജ് ആയി എന്നാണ്. ഇതിലൊക്കെ ആകെ ഒരു പുകമറി, ഒരു ദുരൂഹതയൊക്കെയാണ് ആകപ്പാടെ ദർശിക്കാനാവുക. അദ്ദേഹത്തിന് കോവിഡ് ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൾ വീണയ്ക്ക് കോവിഡ് ഉണ്ടായിരുന്നു. ആ വീണ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വന്നത് PPE കെറ്റൊക്കെ ധരിച്ചിട്ടാണ് വന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അതൊന്നും ബാധകമായിരുന്നില്ല. വീണയുമായിട്ട് സമ്പർക്കം ഉണ്ടായിരുന്നു, മറ്റ് കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് സമ്പർക്കം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ധർമ്മടത്തൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് 10,000 ആൾക്കാരുമായിട്ട് അദ്ദേഹം റാലി, റോഡ് ഷോ ഒക്കെ നടത്തുകയുണ്ടായി. തുടർന്നും അദ്ദേഹം ഒരുപാട് ആളുകളൊക്കെയുള്ള പല പരിപാടികൾക്കും അദ്ദേഹം സംബന്ധിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ലാന്ന് തോന്നി. ഈ കോവിഡിൻ്റെ ആദ്യ വരവിൽ നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെ കോവിഡ് ആദ്യം വന്ന സമയങ്ങളിലും അതിങ്ങനെ പടർന്നു കയറിക്കൊണ്ടിരുന്ന സമയത്തും ചില പ്രശ്നങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങളാൽ ചില സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ കോൺഗ്രസിനെ അന്ന് വിളിച്ചുകൊണ്ടിരുന്ന മരണത്തിൻ്റെ വ്യാപാരികളെന്നായിരുന്നു. പക്ഷേ അതേ ആളുകൾ തന്നെ അതിൻ്റെ ഘടകവിരുദ്ധമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പുതിയ വാർത്തകൾ പ്രകാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് കോവിഡായത്. ഇപ്പോൾ ഈ 7 ദിവസമൊന്നും വേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം കോവിഡ് മാറി ഡിസ്ചാർജ് ആയി എന്ന് പറയുന്നതും. സാധാരണ രീതിയിൽ ഇങ്ങനെ കോവിഡൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി റിവേഴ്സ് ക്വാറന്റൈനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ പ്രവൃത്തികളിൽ നാനാ വശത്ത് നിന്നും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ട്. കൂട്ടത്തിൽ BJP നേതാവായിരുന്ന, ആലപ്പുഴയിലെ ഇത്തവണ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന സന്ദീപ് വാചസ്മതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: അധികാരം കൊണ്ട് അന്ധത ബാധിച്ച നേതാവാണ് താനെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമങ്ങളോടും നിയന്ത്രണങ്ങളോടും ഇത്രയേറെ പുച്ഛമുള്ള ഒരു പൊതുപ്രവർത്തകൻ വേറെയില്ല. താൻ എല്ലാറ്റിനും അതീതനാണെന്ന അഹംഭാവമാണ് പിണറായിയെ നയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പിണറായിയുടെ ഈ വെല്ലുവിളി. രോഗം സ്ഥിരീകരിച്ച് 10-ാം ദിവസം ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയാൽ മാത്രമേ ഡിസ്ചാർജ് പാടുള്ളൂ എന്നാണ് കോവിഡ് പ്രോട്ടോകോൾ. പക്ഷേ മുഖ്യമന്ത്രിയെ കോവിഡ് പോസിറ്റീവായി 7-ാം ദിവസം ടെസ്റ്റ് നടത്തി ഡിസ്ചാർജ് ചെയ്തു. കോവിഡ് പോസിറ്റീവായി മുഖ്യമന്ത്രി ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് April 8 17 അടുത്ത ടെസ്റ്റ് നടത്തേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ വാദം അനുസരിച്ച് മകൾ പോസിറ്റീവായ 6-ാം തീയതി മുതൽ മുഖ്യമന്ത്രിയും പോസിറ്റീവ് നിരീക്ഷണത്തിൽ ആയിരുന്നു അത്രേ. മാത്രമല്ല 4-ാം തീയതി മുതൽ മുഖ്യമന്ത്രിക്ക് ജലദോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലും ആശുപത്രി ബുള്ളറ്റിനിലും ഇതേപ്പറ്റി പരാമർശമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യാൻ പോയത്? ലക്ഷണം കണ്ട അന്ന് എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തില്ല? അതല്ല, സൂപ്രണ്ട് പറയുന്നത് കള്ളമാണെങ്കിൽ എന്തിന് 7-ാം ദിവസം മുഖ്യമന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തു? ഇതൊന്നും എനക്കറിയില്ല എന്നാണ് നയമെങ്കിൽ, പണ്ട് ശിവശങ്കരൻ അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് നമ്മൾ ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് വാചസ്പതിയുടെ പോസ്റ്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.